ആലോചിക്കണ്ടാവും എന്താ ഇപ്പൊ പറ്റിയത് കേക്കുന്നത്, നല്ല സന്തോഷത്തിലാണല്ലോ, എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് പറയ്ക്ക, അങ്ങോട്ട് പറയ്ക്ക, എന്താണ് നിങ്ങളിത് കേട്ടാലുണ്ടല്ലോ ഈ പറയണ നിങ്ങൾ വരെ സന്തോഷിക്കും. നമ്മുടെ കേരളം കാത്തിരുന്ന വിധികൾ വരാൻ പോകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ നമ്മുടെ സഹോദരി ഉത്ര എന്ന് പറയുന്ന സഹോദരി, ആ ഒരു സഹോദരിയുടെ വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ ഞാൻ ഇട്ടിരുന്നു. ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കഞ്ഞെങ്കിൽ ഈ ഒരു വിഷയം വിട്ടൂടെ, വേറെ കുറേ വിഷയങ്ങൾ വന്നില്ല, ട്രെൻഡിങ്ങിൻ്റെ പുറകെ പോവുക്ക എന്നുള്ളത്. ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞൊരു മറുപടിയാണ്, ഇപ്പൊ നിങ്ങളോടും പറയണ മറുപടിയാണ്, അങ്ങനെ ട്രെൻഡിങ്ങിന്റെ പുറകെ പോകുന്ന ഒരാളല്ല ഞാൻ. ഞാൻ ഒരു കാര്യം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് എടുക്കാറുണ്ട്, പൗതി വെച്ചിട്ട് ഞാൻ പോവാറില്ല. ഒരുപാട് പ്രേക്ഷകർ, എൻ്റെ ഒരുപാട് വ്യൂവേഴ്സ് എനിക്കറിയാം ഈ പറയുന്ന ഉത്തരവാദവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകളാണ്. കുറെ ആളുകൾ എനിക്ക് എൻ്റെ പല വീഡിയോയിലും കമൻറ്റും അടിക്കാറുണ്ട്, എന്താ ഇക്ക പുതിയ വിശേഷങ്ങൾ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മളുടെ സഹോദരിയല്ലേ എന്നൊക്കെ. അപ്പം ഞാൻ പറയാറുണ്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം അവസാനം നമ്മളൊരു അഡ്വക്കേറ്റ് ഒരു ജി മോഹൻകുമാറാണ് ഈ ഉത്തരയുടെ ഈ കേസ് ഹാൻഡിൽ ചെയ്യുന്ന വക്കീലെ ഗവൺമെൻറ് നിശ്ചയിച്ചതാണ്. ഇപ്പോഴുള്ളൊരു സന്തോഷ വർത്തമാനം എന്ന് പറഞ്ഞാൽ തള്ള, സൂരജിൻ്റെ തള്ളയും നരഭോജിയായ സഹോദരിയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉണ്ടായ സംഭവമാണ്, ഇന്ന് ഉച്ചക്കൊരു 12:01 ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കാത്തിരുന്ന വിധി, നമ്മൾ കാത്തിരുന്ന ആ ഒരു ദിവസം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ സന്തോഷിച്ചതിൽ ഒരു തെറ്റുമില്ല എന്ന്, സന്തോഷിക്കണേ ഡാൻസ് കളിക്കാനൊക്കെ ഞാൻ വിചാരിച്ചത്, പക്ഷെ നമുക്ക് ഡാൻസ് ഒന്നും ഇങ്ങോട്ട് ഭയങ്കരമില്ല, നമ്മളെ ഈ ശരീരത്തിന് ഡാൻസ് അങ്ങോട്ട് ഭയങ്കരമില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്റെ സന്തോഷം ഞാൻ ഇവിടെ പ്രകടിപ്പിച്ചിരുന്നു. ഇവർക്ക് തൂക്ക് കയറി കിട്ടുകയോ നല്ല ഒന്നാം തരം ശിക്ഷ കിട്ടുകയോ ചെയ്താൽ ഞാനത് ആഘോഷിക്കും. ആ സമയത്ത് നിങ്ങൾ എന്താണ് ഒരു മനുഷ്യന്റെ ഒരു ബുദ്ധിമുട്ടിൽ ഇങ്ങനെ ഇതാക്കണോ എന്നൊന്നും പറഞ്ഞു കണ്ട ആരും വരാൻ നിൽക്കണ്ട. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ല, കാരണം കേക്ക് മുറിച്ച് ഞാനത് ആഘോഷിക്കും, അത് നിങ്ങൾക്ക് മുന്നിലൂടെ ഞാൻ കാണിച്ചു തരികയും ചെയ്യും. അല്ലാതെ ഞാൻ ആരും കാണാതെ ഇങ്ങനെ കേക്ക് മുറിച്ച് കാണല്ല, നിങ്ങൾക്ക് മുന്നിലൂടെ ഞാനത് കേക്ക് മുറിച്ചിട്ട് തന്നെ ഞാൻ കാണിക്കും. അപ്പൊ അനക്കെന്താണ് ഇങ്ങനെ, അനക്കെന്താണ് തലക്ക് സുഖമില്ല എന്നൊന്നും ചോദിച്ചു വരാൻ നിൽക്കണ്ട, തലക്ക് സുഖമില്ല എന്നാണ്ട് വിചാരിച്ചോളി. കാരണം ഉത്ര എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പെങ്ങളാണ്. കേരളം കുലുക്കിയ അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു ക്രൈം ലോകത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പാമ്പിനെ വെച്ചിട്ട് ഇങ്ങനെ കൊലപ്പെടുത്തിയ ഒരു കേസ് ഇതിന്റെ മുന്നേ ഉണ്ടായിട്ടില്ല, ലോകത്ത് തന്നെ ഉണ്ടായിട്ടില്ല, അപൂർവങ്ങളിൽ അപൂർവമായ കേസായിരുന്നു ഇത് എന്നാണ് പറയപ്പെട്ടിരുന്നത്. അന്ന് ഇതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കേസെടുത്തത് ഗാർഹിക പീഡനം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, ഇവർ കുടുങ്ങും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഞാൻ പറഞ്ഞല്ലോ 12:00 ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സഹോദരി പാവം ഉത്ര May 7 മരിച്ചത്, പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരിക്കുമ്പോഴാണ് ഇവർ മരിച്ചത്. അന്ന് നമ്മളെല്ലാവരും, ഞാനടക്കം പറഞ്ഞൊരു വിഷയമുണ്ടായിരുന്നു, ഈ നരഭോജികൾക്ക്, ഈ നായിൻ്റെ മക്കൾക്ക് തൂക്ക് കയർ കിട്ടണം കിട്ടണം എന്നുള്ളത്. എൻ്റെ ലാംഗ്വേജും കുറച്ച് മാറിയിട്ടുണ്ടാവും. ചില ആളുകൾക്ക് ഒരു ചോദ്യമുണ്ട്, എത്ര നമ്മൾ ഇസ്ലാമികമായിട്ട് ഇങ്ങനെ തെറിയൊന്നും പറയാൻ പാടില്ല എന്നുള്ളൂ, ഒന്നങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്താടി, അല്ലാതെ ഇതിൽ വേറെ നമുക്കൊന്നും പറയാനില്ല. എൻ്റെ സന്തോഷം എനിക്ക് പ്രകടിപ്പിക്കണം, നിങ്ങൾക്ക് സന്തോഷമില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് സന്തോഷമുണ്ട്, ഞാനത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. ഈ നായിൻ്റെ മക്കളെ തൂക്കിക്കൊല്ലണം, തൂക്കിക്കൊല്ലാതെ ഒരു നിവൃത്തിയുമില്ല, അല്ലെങ്കിൽ കൊല്ലണം ഇത്. പക്ഷെ തൂക്കിക്കൊല്ലണമെന്നുകൂടെ അല്ല കേട്ടോ എനിക്ക് യോജിപ്പുള്ളത്. എൻ്റെ യോജിപ്പ് എന്ന് പറഞ്ഞാൽ ഇവരെ പാമ്പ് കൊടുത്തിട്ട്, അതായത് പാമ്പിന് ഈ നമ്മുടെ സഹോദരി ഉത്രനെ എങ്ങനെയാണ് ഇവർ കൊലപ്പെടുത്തിയത്, അതേ രീതിയിൽ ഒരു ഇഞ്ച് കുറയാതെ, കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു ഇഞ്ച് കുറയാതെ അതേപോലെ പാമ്പിനെ വെച്ച് കണ്ട് തന്നെ ഈ ഒരു നരഭോജികളെ ഇപ്പിഞ്ഞാണ്ട് കൊല്ലണം. ഓൾറെഡി അച്ഛനും ഈ പറയുന്ന സൂരജും അകത്തായിട്ടുണ്ട്, അതിൻ്റെ കൂടാതെ ബാക്കിയുള്ളത് രണ്ടാൾ ഇവർ ബാക്കിലും നിൽക്കരുത്. കാരണം ഈ സൂരജിൻ്റെ ഒരു നാടകമൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ എന്നെ കൊണ്ട് പോലീസുകാര് പറയിപ്പിച്ചതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. പിന്നെ ഓന് കൊച്ചു അങ്ങോട്ട് സ്വയം അങ്ങോട്ട് ഏറ്റെടുത്തു, എന്തിനാ എല്ലാവരും കൂടെ ഔത്തായാലും ഇരുന്നുകൊണ്ട് മൂഞ്ചണ്ടല്ലോ എന്ന് വിചാരിച്ചു. കാരണം ഇവർ പുറത്തായാൽ ഇവനെ ഇവർ രക്ഷിക്കുമെന്ന് ഈ ഒരു നരഭോജി അങ്ങോട്ട് വിചാരിച്ചു. ഇപ്പം അതാ 8x8x8x8 പണി അങ്ങോട്ട് കിട്ടി, ഇപ്പൊ എല്ലാവരും അങ്ങോട്ട് ഔത്തായി, ഇനി ഇവരെ രക്ഷിക്കാനാറില്ല, പുറത്ത് പോലും ഇറങ്ങാറില്ല എന്ന് പറയുന്നു. അതായത് ആളുകളുടെ
ഭയം കാരണം ആളുകൾ കല്ലെടുത്ത് ചള്ളകുറ്റി കടിച്ചും എന്ന് വിചാരിച്ചിട്ട് പുറത്തു പോലും ഇറങ്ങാറില്ല, വീടിന്റെ ഉള്ളിൽ ഇരിക്കലാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതായത് ഒരു സാധനം വാങ്ങാൻ പോലും പുറത്തേക്ക് ഇറങ്ങാറില്ല. അത്രക്ക് ഭയമായിരുന്നു ആളുകളെ, അത്രക്ക് പേടിയായിരുന്നു ആളുകളെ. ഇപ്പോ സ്വർണത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു പെണ്ണിനെ ഇവർ ഇല്ലാതാക്കിയത്. ഇപ്പോ ഇന്ന് അറസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ ഒരു തരി സ്വർണം പോലും, ഒരു തരി പൊന്ന് പോലും ഇവരുടെ മേത്തില്ലായിരുന്നു, ഇവരുടെ ശരീരത്തിൽ ഇല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെതിരെ ഓൾറെഡി വനിതാ കമ്മീഷൻ ഒക്കെ കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പോലീസുകാർ ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ്. ചില ആളുകൾ പറയാറുണ്ട് ഈ കേസ് ഇപ്പൊ മെയിൽ തുടങ്ങിയതാണ്, ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്ന്. പക്ഷെ അന്നേ നമ്മുടെ കേരള പോലീസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവർക്കെതിരെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന തെളിവ് എന്ന് പറയുന്നാൽ ഗാർഹിക പീഡന നിയമപ്രകാരം ഉള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഒരു കാര്യവുമില്ല, അവര് വരുന്നു, ചിലപ്പോൾ ഒരു ചെറിയ ഫൈൻ അടച്ച് അവരങ്ങോട്ട് പോകും. അതുകൊണ്ട് എന്ത് കാര്യം, എന്ത് കാര്യം അതുകൊണ്ട്? അപ്പൊ ഇവർക്ക് നല്ലൊരു തെളിവ് കിട്ടണം, നല്ല തക്കതായ തെളിവ് കിട്ടണം. തൂക്ക് കയർ അതിന് കുറഞ്ഞ ഒരു കോംപ്രമൈസിനും നമ്മളില്ല, ഒരു കോംപ്രമൈസും ഇല്ല. അത് കിട്ടണ തെളിവിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കണം, പൂട്ടും 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 എന്ന് തന്നെയാണ് നമ്മുടെ പോലീസുകാരും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ വേറൊരാളും കൂടി ഉണ്ട്, പാമ്പ് പിടുത്തക്കാരൻ സുരേഷ്. ഓനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല, ഓൻക്കുള്ളതും കൂടെ ഇതിൽ വരണം. അവന്റെ ന്യൂസ് എന്താണെന്നുള്ളത് വന്നിട്ടില്ല. തീർച്ചയായിട്ടും അവനും ഇതേപോലെ തന്നെ തൂക്ക് കയർ. കാരണം അവനൊക്കെ കാരണം ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഇല്ലാതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവനൊക്കെ കാരണം ഇനിയും ഒരുപാട് അവനൊന്നും പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. അവനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഓനെ ഈ വിചാരിച്ചമാർക്കൊന്ന വലിയ സംഭവമാണ്. ഏതൊക്കെ റാക്കറ്റുമായിട്ടൊക്കെ ബന്ധമുള്ളതാണ്, ഈ മയക്കുമരുന്ന് റാക്കറ്റുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ് ഈ പറയുന്ന സുരേഷ്. ഓനൊരു നാടകമൊക്കെ ഉണ്ടായിരുന്നു, ഇനിക്കുണ്ട് ഒരു പെണ്ണ്, ഒരു പെൺകുട്ടി, ഇനി ഒരു ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നൊക്കെ. ഇവനൊക്കെയാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ. ഇവൻക്ക് അറിയാമായിരുന്നു ഈ ഒരു പെൺകുട്ടിയെ കൊല്ലാനാണ് എന്റെ കയ്യിൽ നിന്ന് പാമ്പ് വാങ്ങിയത്. ഇവനാണ് ഇവന്റെ വീട്ടുകാർക്ക്, ഈ നരഭോജിയായ സൂരജിനും അവന്റെ തള്ളക്കും സഹോദരിക്കും ഒക്കെ ഈ ഒരു പാമ്പിനെ എങ്ങനെ മെരുക്കാം എന്ന് പഠിപ്പിച്ചു കൊടുത്തത്. സ്വന്തമായിട്ട് അണ്ടർവെയർ പോലും വാങ്ങാൻ പൈസ ഇല്ലാത്ത ആളുകളിൽ നിന്ന്, അതിന് പോലും വകയില്ലാത്ത ആളുകൾ, ഉത്ര എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയെ ഇവൻ അങ്ങോട്ട് കല്യാണം കഴിച്ചപ്പോൾ എല്ലാത്തിനോട് വകയായി. പിന്നെ പൈസയും പണവും അങ്ങനെയൊക്കെ പണം ദൂർത്തടിക്കും. എന്റെ പണി എന്തായിരുന്നു? അത് നെട്ടിക്കുന്ന ഇതന്നെയെന്ന്. കണ്ണി കണ്ട പെണ്ണുങ്ങളെ കൂടെ പോവുക, കള്ളു കുടിച്ച, അതും മുന്തിയ ഹോട്ടലിൽ എ സി ഒന്നും ഇല്ലാതെ ഓനക്ക് പറ്റൂല. പിന്നെ കള്ളു കുടിച്ച് കഴിഞ്ഞാൽ ഓനക്ക് പെണ്ണ്, അത് ഓനക്ക് നിർബന്ധമാണ്. അത് ആരെ പൈസ ഉണ്ടാ, സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയത്, വേർപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയ പൈസ ആണെങ്കിൽ തരക്കടിയ. അതും ഈ ഒരു പെൺകുട്ടിയുടെ പണം, ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛന്റെ പണം, അല്ലാതെ ഓന് അധ്വാനിച്ചുണ്ടാക്കിയൊന്നുമില്ല. അവനൊക്കെ കുറച്ചിട്ട് പറയുമ്പോഴല്ലോ പവർ വരെയാണ്. പക്ഷെ ഞാൻ കൺട്രോൾ മൈ സെൽഫ് ഞാൻ ചെയ്യണ്. ഇവന്റെ വീഡിയോ ഞാൻ എന്നൊക്കെ എടുത്തിട്ടുണ്ടോ അന്നൊക്കെ അത് അവസാനം അടിയിലേ പോയിട്ടുള്ളൂ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിന് മുന്നത്തെ വീഡിയോസ് ഒക്കെ നോക്കിയാൽ മതി. ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോസ് ഒക്കെ നോക്കിയാൽ മതി. ഇവനെ പറയുമ്പോഴല്ലോ ഇങ്ങനെ ഇതുണ്ട്, ഞാൻ നോയിക്കോളി, നിങ്ങൾ നോയിക്കോളി, ഞാൻ ജീവനോട് ഉണ്ടെങ്കിൽ ഇവർക്ക് ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ, കോടതി ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഞാനത് കേക്കായിട്ട് ആഘോഷിക്കും, അത് നിങ്ങളെ ഞാൻ കാണിക്കുകയും ചെയ്യും. അതിന് ഒരു സംശയം വേണം, ആര് എന്തൊക്കെ പറഞ്ഞാലും. അപ്പൊ പറയും അതൊന്നും പാടില്ല, എങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും പറയണം, ആദ്യം തന്നെ ആരും കണ്ടു വരാൻ നിൽക്കണം. എല്ലാവരും പറയേണ്ടത് വിചാരണ, അതായത് പോലീസുകാർ ഇവരൊക്കെ വിചാരണ വേഗത്തിലാക്കും, എത്രയും പെട്ടെന്ന് ഇവർക്കുള്ള തീരുമാനമാക്കും എന്നാണ് പറഞ്ഞത്. അതായത് തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ കാളപ്പാന്നികൾക്കെതിരെ ഞാൻ ഓരോന്ന് പറയും. ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും കൂടുതൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതാണ്, തീർച്ചയായിട്ടും വരുന്നതാണ്. അപ്പൊ ആരും പോവേണ്ട, കാരണം ഇതേമായിട്ട് വിഷയങ്ങൾ ഇനിയും വരാനുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അവർക്ക് തൂക്കുകയർ കിട്ടുന്ന അല്ലെങ്കിൽ നല്ലൊരു ശിക്ഷ കിട്ടുന്ന അന്ന് നമ്മൾ അത് ആഘോഷിക്കും. എന്റെ കൂടെ നിങ്ങളും ഉണ്ടാവും, അത് ആഘോഷിക്കാം. നമുക്ക് കേക്ക് മുറിച്ചത് ആഘോഷിക്കണം.